ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. സ്വീറ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പായസമാണ്. നമ്മൾ ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ശർക്കര ഉരുക്കി വെച്ചത് 2 മണിക്കൂർ കുതിർത്തി എടുത്ത ചവറ്റിൽ വറുത്തെടുത്ത് 1 കപ്പ് തേങ്ങാപ്പാല് കിസ്മിസും. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. 2 കപ്പ് വെള്ളം നമുക്ക് പാനിൽ തിളപ്പിക്കാൻ വെക്കാം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചവ്വരി ഇട്ടു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചവ്വരി ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചവ്വരി 2 മണിക്കൂറെങ്കിലും കുതിർത്തി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പായസത്തിനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. ചവ്വരി എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ചവ്വരി ഇവിടെ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വരുന്നിടം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ചവ്വരിയുടെ ഈ വൈറ്റ് കളറൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറും. ഈ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ചവ്വരി മാത്രമേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ മക്കൾക്കൊക്കെ വൈകിട്ട് ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുക്കുക, വേറെ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ചവ്വരി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആദ്യത്തെ വൈറ്റ് കളറൊന്നും ഇല്ല. നമ്മുടെ ചവ്വരി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് പരുവാകുമ്പോഴാണ് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ചവ്വരിയിലോട്ട് നന്നായിട്ട് മധുരം പിടിക്കുന്ന രീതിയിൽ ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ചേർത്ത് കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മണത്തിന് വേണ്ടി ഞാൻ 2 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്നൊരു പായസം കുടിക്കാൻ തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ നെയ്യിൽ വറുത്ത് വെച്ച് നമ്മുടെ തേങ്ങാക്കൊത്തും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണിത്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി പായസമാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചവ്വരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.